ധാരാളം നോക്ക്. ഉണ്ണി നീ ഇങ്ങ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളാകെ മാറി. കയ്യേ തമാശ, ഇവിടെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കിച്ചൻകുട്ടി നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏ അത് പറ്റൂല, ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടില് കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ, എന്റെ ഭാര്യ പരിചയപ്പെടാം ബാ. അല്ല കിഷൻകുട്ടി ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ. ഉണ്ണി ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ, മാഷ് മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി ഇത് ജുവനാടി മാഷ്. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. റൊട്ടി കഞ്ഞിയില് മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാറില്ലേ, ചേച്ചിട്ട് തരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ വിളിച്ചോ, ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട, മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് ലസ്യോണ് കേട്ടോ, എന്ത് മത്സ്യം? ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനേ. ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോ മിസൈല് പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലുള്ള ഗോതമംഗലം വഴി താഴോട്ട് പോകും. ശരിക്കും മൂക്ക് പിടിച്ചു, മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസേട്ടാ പാങ്ക് കൊടുക്കുന്നത്. പിന്നെ ദർശനം ചിരത്തി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ് സാധാരണ. ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അണച്ചോ, നോസ്രാണിയാണ് എന്റെ ഭർത്താവ്. ഇരിക്കുക, നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുകയാണ്. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ, നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ,
ഈ മൺകിരീടൻ തലയിന്ന് ഒന്ന് ഊരിക്കോട്ടെ കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയാ അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണത് ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത് ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനേ ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വഴി താഴോട്ട് പോകും നേരെ പിടി പത്ത് ദിവസേട്ടാ പാങ്ക് കൊടുക്കുന്നത് പിന്നെ ദർശനത്തിൽ കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാണ് അല്ലോ ഇരിക്കൂ സമാധാനമായിരിക്കൂ അതൊന്നും കേട്ട് പേടിക്കണ്ട നസ്യം ചെയ്യുന്നതാണ് സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് എനിക്ക് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത് ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ നോസ് റാണിയാണ് എന്റെ ഭർത്താവേ ഇരിക്കുക നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണോ എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക് ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ നോക്കിട്ട് വന്നാ കുളിക്കുമോ കുളിക്കാം നോക്കാം ഏകദേശം നല്ല ആഴമുണ്ട് അനങ്ങല്ലേ ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയാ അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ ഹലോ എയർപോർട്ട് അല്ലേ ആ ഉണ്ണികൃഷ്ണ കേൾക്കുന്നില്ല അത് തന്നെ ഞാൻ പറയണത് മനസ്സിലാക്കണോ ആദ്യം ഈ അച്ഛനെ കണ്ണു കാണില്ലേ ഞാൻ ഉണ്ണികൃഷ്ണ ഒക്കെ മനസ്സിലായി ഫോൺ ഇങ്ങോട്ട് വെക്കുക ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല അയ്യോ ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു എന്താ ചെയ്ത കയ്യെന്ന് വിടു ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോ എന്ന് അറിയാനാ അത് മുഴുവൻ നശിപ്പിച്ചു അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക ഓപ്പോളോ നല്ല കഥ വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ മമ്മളി അശ്വഗന്ധാൻ ഇഷ്ടപ്പെടുത്തോളൂ കുട്ടി മരുന്ന് മുടക്കി അല്ലേ കൊഴപ്പൊന്നുമില്ല വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്
ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാൾ കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കളി മരുന്ന് കുടിക്ക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക, എന്നിട്ട് കുറച്ചങ്ങട് വിശ്രമിക്ക, നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. ഞാനത് എങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കുടച്ചക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. നീലടാ അടിച്ചു മാറ്റിയത്. ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസ്തു, ഇത്രയും വസ്തു. ഓ ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ആ ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കുള്ളൂ. ചായപ്പൊടി? ചായപ്പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി, പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. കൊളമാണ്. അതൊക്കെ പറയാം. ഒരറ്റ കൈ ഏറ്റാലാമാരി കൊളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളം. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റിക്കളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കല്ലേ? ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗത് ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തരം കാണാൻ പോണുണ്ട്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ, ക്യാഷ് വല്ലതും വേണ്ടി വരൂ. ചൂണ്ടിയതാണോടാ? ഏയ്, ചൂണ്ടിയൊന്നുമല്ല, ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. നല്ല ദാഹമുണ്ട്, കുറച്ച് കുടിക്കുക. ഏയ്, അത് ശരിയാവില്ല. ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കൊഴിക്കണം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല അന്ന്. എന്താ ചിരിക്കണ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്. മാമ്പൊള്ളി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലച്ചൻ തന്നെയോ? മഹർഷെ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ 2-3 അറ്റാണോ? 10-40 വണ്ട് കൂടിയിട്ടാലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ചു ചോദിക്കാണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലെ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷ്യ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർഷി എന്നാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോ? അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവൾ വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ ഈ മോന്തകര് കുത്തകുത്തിനില്ലേ, അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ, അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ? പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. മുട്ട വെച്ചൊഴിച്ച് തരട്ടെ. ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പയോടെ കൊണ്ടുവച്ചിക്കണല്ലോ. മോളെ, ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരം ഇട്ടില്ല എന്ന് പേരെക്കൊണ്ട് ഇതാ ബോർഡ് വിലക്ക് നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്കെ കണക്ക് എഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളെ സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത്? ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി. പാലെടുത്ത് കുടിക്കേ,
കുമാര വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പയർത്തു കൊടുക്ക. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരസം മാത്രം കുന്തം പോലെ ആയിപ്പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശന് അതിനകത്തില്ല. നേരന്നെ അവൾ അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവില്ലേ. അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ. നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ. പാമ്പൊന്നും വരില്ലേ. ഈ മീൻ ഇക്കളിതാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ അറിഞ്ഞ. കാലനും കലികാലം പളാം പല കാച്ചിങ് ടൈറ്റൽ. കൂരാ കൂരിരട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഒന്ന് നോക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ. സൂപ്പർ ആയിട്ടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായ കേക്കരുത്. എപ്പോ മുന്നെടുത്തിട്ടോടാ. ആദിവാസി നാടൻ മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാപ്പി. ഓ അമ്മ അങ്ങോട്ട് പോ, അമ്മ അങ്ങോട്ട് വരില്ലട്ടോ, ഇങ്ങോട്ട് വരില്ല. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായിയേ, ഈ കുരുത്തൻ കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ എന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ. എന്റെ പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റിയടാ? എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറ. എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. എന്റെ സൗണ്ട് ശരിയായി. അമ്മേ വളരെ ഉപകാരടാ. ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ, വലിയ ഉദ്യോഗസ്ഥനാ. രാസയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. ഏ അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കൊന്നും യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, തയ്യ്, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? ആ എന്റെ തന്നെയാ. കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്, അതിരിക്കട്ടെ. തീറ്റ എന്താ കൊടുക്കുന്നത്? ഉല്ലു അരിക്കാടി.
അതുപോരാ തേങ്ങാ പിണ്ണാക്കും എല്ലും പിണ്ണാക്കും ഓക്കെ ഓയിലും ഓക്കെ ആക്കാൻ കഴിയുന്ന കാര്യം എങ്ങനുണ്ടമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ ആള് കൊള്ളാം. അയ്യോ എന്റെ നാവുതേഞ്ഞ് മാറ്റണം. ഓ നിന്റെ നാവാ മാറ്റണ്ടത്. വീടാ അതിരിക്കട്ടെ. എത്ര കണ്ണുണ്ട്? മൊത്തം നാല് കണ്ണു. ആ അപ്പൊ നാലേം കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ അത് ശരിയാ. എടോ ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ ആ വഴിക്ക് നടന്നു. എടാ മാസം മേലാൽ ഇത്ര അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാജിച്ച നായർ ആരാണ്. മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണു നാലുണ്ടല്ലോ. എന്റെ ഇവിടെ പൂട്ടാൻ നിർത്തിയാ മതി. ഇതിനു മുമ്പ് നമ്മളൊന്നിൽ എവിടെ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ചു പറഞ്ഞെന്ന് 10 രൂപ മേലെ എന്നെ കറക്കി. അയ്യോ ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ചേച്ചേ ആരായാലും അങ്ങനെ ചെയ്ത മോശമായിപ്പ്. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇത്രയൊക്കെയായിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ പേരെന്താ? വാസുണ്ണി. ആ വാസുണ്ണി കയറിക്കോളൂ. എന്താ മടങ്ങിയിരിക്കുന്നു? നേരെ പോട്ടെ ശിവമ്പിള്ളേ, ഇന്ന് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ പറയാം. ഇതേത് സ്ഥലമാണ് സാർ? നമ്മൾ പുറപ്പെട്ടെടുത്തു നിന്ന് കൃത്യം 30 മൈൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്റെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. സാർ